ഇപ്പോൾ റിട്ടയർഡ് ലോയേഴ്സ് യൂണിയന്റെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക് ജീവിക്കുന്ന പൗരന്റെ മൗലികാവകാശങ്ങൾ, പൗരാവകാശങ്ങൾ ദിവസം തോറും ഹനിക്കപ്പെടുന്നതിൻ്റെ ഒട്ടേറെ ഉദാഹരണങ്ങളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ നമുക്ക് കഴിയുന്നത്. എവിടം വരെ എത്തിയത്? സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനം പോലും അപകടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ചില മേഖലകളിലെങ്കിലും സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനം നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ പൗരസ്വാതന്ത്ര്യങ്ങളും മനുഷ്യാവകാശങ്ങളും എത്ര വേഗമാണ് ഹനിക്കപ്പെടുന്നത് എന്നാണ് നാം കാണേണ്ടത്. നമ്മുടെ രാജ്യത്തെ ദളിത് വിഭാഗങ്ങളടക്കമുള്ള ദുർബല സമൂഹത്തിന് സാധാരണഗതിയിൽ മനുഷ്യാവകാശങ്ങളൊന്നും ബാധകമല്ല എന്ന നിലയിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യാവകാശങ്ങളൊക്കെ ചവിട്ടി ഞെരിക്കുന്ന അവസ്ഥ പൊതുവെ നിലനിൽക്കുകയാണ്. എത്രയോ റിപ്പോർട്ടുകൾ നിത്യേന എന്നോണം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ, ഇത്തരമൊരു സാഹചര്യം രാജ്യത്തിൻ്റെ മൂല്യങ്ങളാകെ അപകടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ പ്രസക്തി എന്താവും? ഇവിടെ സാധാരണഗതിയിൽ നാം ഇപ്പോൾ കാണുന്ന തരത്തിലുള്ള കോടതികൾ തന്നെ ഇത്തരമൊരു സാഹചര്യം വരുമ്പോൾ നിലനിൽക്കൂ? അപ്പൊ അതല്ല, അങ്ങനെയൊരു അവസ്ഥ വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ അഭിഭാഷക വൃത്തിക്ക് പ്രസക്തി ഉണ്ടാവും. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട പ്രശ്നമല്ല, നാം അതീവ ഗൗരവമായി കാണേണ്ടതും വിലയിരുത്തേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമായ പ്രശ്നങ്ങളാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒരു രാഷ്ട്രീയ നേതാവ് ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുക്കേണ്ട അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടാവുകയാണ്. ഭരണഘടനയിലെ ഒരു സുപ്രധാന വകുപ്പ്, ആ വകുപ്പ് സാധാരണഗതിയിൽ ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് മാത്രമേ എന്തെങ്കിലും ഭേദഗതിയോ ഇല്ലാതാക്കലോ ഒക്കെ നടക്കൂ. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഭരണഘടനാ ഭേദഗതി ഇല്ലാതെ തന്നെ ഭരണഘടനയിലെ സുപ്രധാന വകുപ്പ് റദ്ദാക്കപ്പെടുന്നു. അപ്പോ എന്തൊക്കെയാണ് നടക്കുന്നത്? നിയമങ്ങൾ കൂടുതൽ മൂർച്ചയുള്ളതാവുക, സ്വാതന്ത്ര്യങ്ങൾ, അവകാശങ്ങൾ ഇവയെല്ലാം ദുർബലപ്പെടുക, ഇതാണ് നാം കാണുന്ന ഒരു പൊതു സ്വഭാവം. നാം ഏറ്റവും അധികം വിലമതിക്കുന്ന മൗലികാവകാശങ്ങൾക്ക് പോലും വിലയില്ല എന്ന അവസ്ഥ വന്നിരിക്കും. ഇതിൻ്റെയൊന്നും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ ഞാൻ കടന്നു പോകുന്നില്ല. കാരണം ഈ പറഞ്ഞതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിയവരും മനസ്സിലാക്കാൻ കഴിവുള്ളവരുമാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അത്
നിങ്ങൾ ചിന്തിക്കാതെ വിട്ടുകളയരുത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഇത്രയും പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ 2019 UAPA ബിൽ ഇതിന്റെ എല്ലാം ഒരു സൂചനയായിട്ട് വേണം കാണാൻ. ഏത് വഴിക്കാണ് നാം നീങ്ങുന്നത് എന്നതിൻ്റെ സൂചന. ഭരണഘടനയുടെ 19 വകുപ്പ് പ്രകാരം അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്. ആ സ്വാതന്ത്ര്യത്തിന് മേൽ വലിയ വിലക്കാണ് വീഴുന്നത്. ഭരണ സംവിധാനത്തിൻ്റെ അപ്രിയത്തിന് ഇരയായ ഒരാൾ സ്വാഭാവികമായും ആ വ്യക്തി ഭീകരനായി ചിത്രീകരിക്കപ്പെട്ടാൽ ഭീകരനായി വരും. അതുപ്രകാരമുള്ള സാധാരണ ജുഡീഷ്യൽ പരിശോധനയുടേതായ നടപടിക്രമങ്ങൾ അതിൽ നിന്നെല്ലാം അതീതമായി പോവുകയാണ്. അതൊന്നും ബാധകമാവുന്നില്ല ഈ കാര്യത്തിൽ. അങ്ങനെ വരുമ്പോൾ ഏത് സംഘടനയും ഏത് വ്യക്തിയും ഏത് നിമിഷവും ഭീകരപ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറ്റാരോപിതമാകുന്ന നില വന്നേക്കാം. അപ്പോൾ കഴിഞ്ഞുപോയ ഏതോ ഒരു ഇരുണ്ട കാലത്തെ ഇതെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തി ഉണ്ടാവില്ല. അപ്പം ഇത്തരമൊരു കാലത്ത് പൗരസ്വാതന്ത്ര്യം പരിരക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തൽ പരമപ്രധാനമാണ്. ആ പ്രക്രിയയിൽ നിങ്ങൾ അഭിഭാഷക സമൂഹം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടതുണ്ട് എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നിയമരംഗത്ത് ഗൗരവതരമായി കാര്യങ്ങളെ നിരീക്ഷിക്കുന്നവരുടെ ഇടപെടലിൻ്റെ ഭാഗമായി ജനാധിപത്യ പുനഃസ്ഥാപന പശ്ചാത്തലത്തിൽ രൂപം കൊണ്ട സംഘടനയാണ് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ. പൗരസ്വാതന്ത്ര്യവും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വതന്ത്ര നിലനിൽപ്പും എക്കാലവും മാനിച്ചു പോന്ന ഉൽപ്രതിഷ്ണുക്കളായ വി ആർ കൃഷ്ണയ്യർ, പി സുബ്രഹ്മണ്യം പോറ്റി തുടങ്ങിയ ന്യായാധിപന്മാരും ഈ സംഘടനയുടെ രൂപീകരണത്തിന് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അപ്പോൾ ഭരണഘടനാ മൂല്യങ്ങൾ, അവകാശങ്ങൾ സംരക്ഷിക്കൽ, മതേതര സോഷ്യലിസ്റ്റ് ജനാധിപത്യ രാജ്യമായി നമ്മുടെ രാജ്യം തുടരൽ, നിയമവാഴ്ച ഉറപ്പുവരുത്തൽ, പൗരസ്വാതന്ത്ര്യവും മൗലികാവകാശങ്ങളും എല്ലാ വിഭാഗങ്ങൾക്കും ഉറപ്പുവരുത്തൽ, ഫെഡറൽ സ്വഭാവമുള്ള പ്രാദേശിക സർക്കാരുകളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുക, ലിംഗസമത്വവും നീതിയും ഉറപ്പുവരുത്തുക, നിയമനിർമ്മാണ സഭകളും ജുഡീഷ്യറിയും കാര്യക്ഷമമാക്കുക, ഇങ്ങനെയുള്ള ഒട്ടേറെ ലക്ഷ്യങ്ങളാണ് ലോയേഴ്സ് യൂണിയൻ മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഇപ്പറഞ്ഞ എല്ലാ മുദ്രാവാക്യങ്ങളും പ്രസക്തമാവുന്ന ഒരു കാലത്താണ് നിങ്ങളുടെ ഈ സമ്മേളനം നടക്കുന്നത്. നിങ്ങൾ ഉന്നയിച്ച മൂല്യങ്ങൾ മുൻനിർത്തി എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്തു നിന്ന് അവയെ ഹനിക്കുന്ന നീക്കങ്ങൾ ഉണ്ടാവുമ്പോൾ ആ മൂല്യങ്ങളുടെ പരിരക്ഷണത്തിന് നിങ്ങളുണ്ടാവണം. സ്ത്രീ പുരുഷ സമത്വം, ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനം, മതവിദ്വേഷത്തിൻ്റെ വ്യാപനം, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഈ കഴിഞ്ഞ ഘട്ടങ്ങളിൽ
നമ്മുടെ കേരളത്തിൽ തന്നെ ഉയർന്നു വന്നു. എന്നാൽ അവയൊക്കെ മുൻനിർത്തി സമൂഹത്തിൻ്റെ മുൻപോട്ടുള്ള ഗതി ഉറപ്പാക്കാൻ തക്ക വിധത്തിൽ നിയമരംഗത്തും സാമൂഹ്യ രംഗത്തും ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞിരുന്നോ എന്നത് നിങ്ങൾ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. ഏതാണ്ട് 600 നാട്ടുരാജ്യങ്ങളായി വിഘടിതമായി നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഇന്ത്യ. ഈ നാട്ടുരാജ്യങ്ങളെല്ലാം തന്നെ വ്യത്യസ്തമായ നിയമവ്യവസ്ഥയും നീതി നിർവഹണവും സാമ്പത്തിക സംവിധാനവുമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യക്ക് കീഴിൽ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗീകരിച്ച നിയമങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണാധികാരികൾ ഇന്ത്യക്കായി ആവിഷ്കരിച്ച നിയമസംഹിതയുമായിരുന്നു ഉണ്ടായത്. ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, ഇങ്ങനെ നാം ഇന്ന് കൈകാര്യം ചെയ്യുന്ന പല നിയമങ്ങളും 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണാധികാരികൾ കൊണ്ടുവന്നതാണ്. അങ്ങനെയാണ് പഴയ നാട്ടുരാജ്യങ്ങൾക്ക് ശീലമില്ലാതിരുന്ന നിയമവ്യവസ്ഥയും നിയമവാഴ്ചയും കോടതികളും രൂപം കൊള്ളുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുണ്ടായ നമ്മുടെ ഭരണഘടന ജാതി മത ലിംഗ വിവേചനമടക്കമുള്ളവയെ മറികടക്കുന്നതായിരുന്നു. തുല്യനീതി വാഗ്ദാനം ചെയ്യുന്ന ഒരു വ്യവസ്ഥ മുൻപോട്ട് വെച്ചു. ഇത് ഭരണഘടന നൽകുന്ന ഉറപ്പാണ്. എന്നാൽ ഇതിനെ അംഗീകരിക്കാനല്ല, മറിച്ച് ധിക്കരിക്കാനാണ് പഴയ ജന്മി നാട്ടുരാജ്യ പ്രമാണിമാരുടെ പാത പിന്തുടർന്നവർ എക്കാലത്തും ശ്രമിച്ചു പോന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ജാതി വിവേചനം, പിന്നെ ഖാപ്പ് പഞ്ചായത്തുകൾ, ഇതെല്ലാം ഈ മനോഭാവത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. അത്തരം ആളുകൾക്ക് അധികാരം കൂടി ലഭിച്ചാൽ ആദ്യം അട്ടിമറിക്കപ്പെടുക ഭരണഘടനാ മൂല്യങ്ങളാണ്. അതേറിയും കുറഞ്ഞും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് കൂടുതൽ ഫലപ്രദമായി ഇടപെടാൻ അഭിഭാഷക സമൂഹത്തിന് കഴിയുമായിരുന്നുവെന്നാണ് കരുതുന്നത്. നിയമവാഴ്ചയില്ലാത്ത അരാജകത്വത്തിലേക്ക് നീങ്ങുന്ന ഒന്നായല്ല നമ്മുടെ ഭരണഘടന നമ്മുടെ രാജ്യത്തെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ലോകത്തെ ഏത് വികസിത ജനാധിപത്യ ഭരണ സംവിധാനത്തെയും പോലെ വ്യക്തിഗത അവകാശങ്ങൾക്ക് പരിരക്ഷ നൽകുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. എന്നാൽ രാജവാഴ്ചയുടെയും ജന്മിത്വത്തിൻ്റെയും ജാതി പ്രമാണിത്വത്തിൻ്റെയും അടിച്ചമർത്തലുകളെ അതിജീവിക്കുന്ന ഒന്നായി ഭരണഘടനാ സങ്കല്പ പ്രകാരം ഈ ജനതയെ മാറ്റി തീർക്കാനല്ല, അതിനു പകരം പോയ നൂറ്റാണ്ടുകളിലെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അതിൻ്റെ എല്ലാം ഭാഗമായുള്ള അപരിഷ്കൃത സമൂഹമാക്കി നമ്മെ മാറ്റാനാണ് ബോധപൂർവം ചിലർ ശ്രമിച്ചു വരുന്നത്. ഇതിനെതിരായ ജാഗ്രത, ആ ജാഗ്രത യഥാർത്ഥത്തിൽ
ഭരണഘടന പരിരക്ഷിക്കാനുള്ള ജാഗ്രതയാണ് എന്നത് നാം തിരിച്ചറിയണം. അത്തരമൊരു ജാഗ്രത ജുഡീഷ്യറിയിലും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അഭിഭാഷക സമൂഹത്തിലും ഉയർന്ന തോതിൽ ഉണ്ടാകേണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടാകേണ്ടതാണ്. ഇപ്പൊ സാധാരണഗതിയിൽ തൻ്റെ സേവനം ആവശ്യപ്പെട്ടു വരുന്ന കക്ഷിയോട് നീതി പുലർത്തുക എന്നതാണ് അഭിഭാഷക ധർമ്മം. തീർച്ചയായും കക്ഷികൾക്ക് ഉയർന്ന നിലവാരമുള്ള സേവനം നൽകുക ഇതൊരു അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം തന്നെയാണ്. എന്നാൽ അതിലുപരി നിയമം നീതിക്കും സാമൂഹിക മാറ്റത്തിനുമുള്ള ഒരു ഉപകരണമാണെന്ന് മനസ്സിലാക്കി ആ ദിശയിലേക്ക് നിയമത്തെ നയിക്കുന്ന പ്രവർത്തനങ്ങളിൽ കൂടി ഇടപെടുമ്പോൾ മാത്രമാണ് അഭിഭാഷകൻ തൻ്റെ സാമൂഹ്യ കടമ നിർവഹിക്കുന്നത്. ഒരു പ്രൊഫഷണൽ ലോയറായി അപ്പോഴാണ് മാറുന്നത് എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലും തുറന്നുള്ള ആധുനിക ഇന്ത്യയുടെ നിർമ്മിതിയിലും അഭിഭാഷകർ വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണ്. പക്ഷേ ആ ചരിത്രപരമായ പങ്കിൻ്റെ കണ്ണി എവിടെയോ മുറിഞ്ഞുപോയോ എന്ന് പലരും സംശയിക്കുന്നുണ്ട്. ഇപ്പൊ ഗാന്ധിജി, നെഹ്റു, ഡോക്ടർ അംബേദ്കർ ഇവരെല്ലാം പ്രഗത്ഭരായ നിയമജ്ഞർ കൂടിയായിരുന്നല്ലോ. അന്നത്തെ സാമൂഹ്യ പ്രതിബദ്ധതയിൽ തുറന്നുണ്ടായ കാലത്ത് കുറവ് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അഭിഭാഷക സമൂഹത്തിന് കഴിയണം. സമൂഹത്തെക്കുറിച്ചുള്ള കരുതലോടെ സമൂഹത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കാൻ കൂടുതലായി സന്നദ്ധമാവണം. ജസ്റ്റിസ് കൃഷ്ണയ്യരെയും ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റിയെയും പോലുള്ളവർ കാട്ടിയ വഴികളാണ് നിങ്ങളെല്ലാവരുടെയും മുന്നിലുള്ളത്. നിയമപരിജ്ഞാനത്തിൽ സമാനതകളില്ലാത്ത ഉയരത്തിലേക്ക് എത്തുമ്പോൾ തന്നെ തൻ്റെ പ്രവർത്തനത്തിൻ്റെ വേരുകൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ആയിരിക്കണം എന്ന കാര്യത്തിലാണ് അവരെല്ലാം വലിയ നിഷ്കർഷ കാട്ടിയിരുന്നത്. സമൂഹത്തെക്കുറിച്ചുള്ള കരുതലോടെ നിയമരംഗത്ത് എല്ലാ പ്രാഗൽഭ്യവും ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ സമ്മേളനം നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ.